സംസ്ഥാനത്ത് ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവിന് 62-ാം വയസ്സിൽ ജന്മം നൽകുകയും 2 വർഷത്തിനിടെ ആ കുഞ്ഞിന്റെ മരണത്തിനും സാക്ഷിയായ ഭവാനിയമ്മ ഗുരുതരാവസ്ഥയിൽ വയനാട്ടിൽ ചികിത്സയിലാണ്. ഇന്ന് ദിവസങ്ങൾക്ക് മുൻപ് കുഴഞ്ഞു വീണ അബോധാവസ്ഥയിലായ ഭവാനിയമ്മയ്ക്കൊപ്പം ഇന്ന് ബന്ധുക്കളൊന്നുമില്ല. മേപ്പാടി വിംസ് ആശുപത്രിയിലാണ് ചികിത്സ. നിശ്ചയദാർഢ്യത്തിന്റെ ആർജവമുള്ള ഈ അധ്യാപിക ജീവിതത്തിലേക്ക് മടങ്ങിവരുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. കേരളം മറന്നിട്ടുണ്ടാവില്ല ഈ മുഖങ്ങൾ. 2004 ഏപ്രിൽ 12 ഭവാനി അമ്മയോളം ആഹ്ലാദിച്ച മറ്റൊരമ്മയുണ്ടാവുമോ? ഷഷ്ടിപൂർത്തിക്കും ആർത്തവ വിരാമത്തിനും ശേഷം ഹോർമോൺ ചികിത്സ വഴി വികസിപ്പിച്ച ഗർഭപാത്രത്തിൽ ഭ്രൂണം നിക്ഷേപിച്ച് വൈദ്യശാസ്ത്രം അമ്മയാക്കിയ ഭവാനിയമ്മ 2006 ഫെബ്രുവരി 11 ആ കുഞ്ഞ് കളിക്കുന്നതിനിടെ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരിച്ചപ്പോൾ ആ ദുരന്തത്തെ ഹൃദയം പൊട്ടിക്കരഞ്ഞ് ഏറ്റുവാങ്ങിയ ഭവാനിയമ്മ എന്ന രോഗശയ്യയിലാണ്. 5 വർഷം മുൻപ് ദുരന്തങ്ങളെ മറക്കാൻ വയനാട്ടിലെത്തി വയോജനവേദി പ്രവർത്തകയായും കുട്ടികളെ ഗണിതം പഠിപ്പിച്ചും ജീവിച്ചു വരികയായിരുന്നു ഈ അധ്യാപിക. ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് കുഴഞ്ഞു വീണത്. മേപ്പാടി വിംസ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ അബോധാവസ്ഥയിലാണിപ്പോൾ. തലച്ചോറിനും ഹൃദയത്തിനും ഗുരുതര തകരാറുണ്ട്. പീസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകരാണ് ഒപ്പമുള്ളത്. ഹോസ്പിറ്റൽ സൗജന്യമായി ചികിത്സിക്കുന്നു. ഡോക്ടർ ശ്രീജിത്ത് പോളും ഡോക്ടർ ശുഭയും ചികിത്സകൾക്ക് മേൽനോട്ടം നൽകുന്നു. അത് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലച്ചോറിൽ രക്തം കട്ടിപിടിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അത് വരാനായിട്ടുള്ള കാരണം എനിക്ക് ബി പി ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പ്രായം, അത് പിന്നെ ഹൃദയത്തിൻ്റെ ഫംഗ്ഷനിങ്ങും അതിൻ്റെ പ്രവർത്തനവും കുറച്ച് കുറഞ്ഞിരിക്കും. ഇതൊക്കെയാണ് അത് വരാനായിട്ടുള്ള കാരണം ഉണ്ടായിരിക്കുന്നത്. ബന്ധുക്കളെല്ലാം വിട്ടുപോയി ഒറ്റയ്ക്കാവുകയായിരുന്നു മൂവാറ്റുപുഴയിൽ നിന്ന് കുമളിയിലേക്കും അവിടെ നിന്ന് വയനാട്ടിലേക്കുമുള്ള യാത്രയിൽ ഭവാനിയമ്മ. ഭവാനിയമ്മയ്ക്ക് ജീവിതത്തിലേക്ക് ഇനിയും തിരിച്ചു വരാനാകുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പ്രതീക്ഷിക്കുന്നത്. അനൂപ് ഖയാർ, വയനാട്.